തൊണ്ണൂറ്റിയേഴ് വയസ്സുള്ള മുത്തശ്ശി മാളിയേക്കൽ മറിയമ്മ നമ്മെ വിട്ടുപോയെന്ന വാർത്ത ഏറെ വിഷമത്തോടെയാണ് കേരളം കേട്ടുനിന്നത് തലശ്ശേരിയിലെ മാളിയേക്കൽ തറവാട്ടിലെ മുതിർന്ന അംഗമായിരുന്ന പി എം മറിയമ്മ വാർത്തക്യസഹജമായ അസുഖത്തെ തുടർന്ന് തലശ്ശേരിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരിക്കെയാണ് നമ്മെ വിട്ടുപോയത് എന്നാൽ മറിയമ്മ സമൂഹ മാധ്യമങ്ങളാകെ ചർച്ചകൾ കൊണ്ട് നിറയുകയാണ് തലശ്ശേരിയുടെ ചരിത്രത്തോടൊപ്പം സ്വന്തം കാൽപ്പാടുകൾ പതിപ്പിച്ചു നടന്ന വ്യക്തി എന്നാണ് മുഖ്യമന്ത്രി ആ മുത്തശ്ശിയെക്കുറിച്ച് അനുശോചനം രേഖപ്പെടുത്തിയത് തൊണ്ണൂറ്റിയേഴാം വയസ്സിലും കേരളമാകെ ചർച്ച ചെയ്യപ്പെടുന്ന മറിയുമ്മ ആരായിരുന്നു കേരളത്തിന്റെ ചരിത്രത്തിൽ സ്ത്രീ ശാക്തീകരണത്തിന്റെ അനിഷേദ്യ സാന്നിധ്യമായിരുന്നു മറിയമ്മ മലബാറിൽ ആദ്യമായി ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നേടിയ മുസ്ലിം വനിതയാണ് മറിയുമ്മ സ്വാതന്ത്ര്യത്തിനു മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിലാണ് മറിയുമ്മ കോൺവെൻറ് സ്കൂളിൽ ചേർന്ന് ഇംഗ്ലീഷ് പഠിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തെട്ട് നാപ്പത്തിമൂന്ന് കാലത്ത് തലശ്ശേരി കോൺവെന്റ് സ്കൂളിലെ ക്ലാസ്സിൽ ഏക മുസ്ലിം പെൺകുട്ടിയായിരുന്നു മാളിയേക്കൽ മറിയുമ്മ എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പ്രയാസം തോന്നും ദി ഹിന്ദു പത്രം മരണത്തിനു കുറച്ചുകാലം മുമ്പ് വരെയും വായിക്കുന്ന തലശ്ശേരിയിലെ മാളിയേക്കൽ മറിയുമ്മ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിനായി സഹിച്ച ത്യാഗത്തിന് സമാനതകളില്ല റിക്ഷാവണ്ടിയിൽ ബൂർഖയൊക്കെ ധരിച്ചാണ് മറിയമ്മ സ്കൂളിൽ പോയിരുന്നത് ഓവി റോഡിലെത്തിയാൽ അന്നത്തെ സമുദായ പ്രമാണിമാർ കാർക്കിച്ചു തുപ്പുമായിരുന്നു വലിയ മനഃപ്രയാസമാണ് വിദ്യാഭ്യാസം നേടിയെടുക്കുന്നതിനായി മറിയമ്മ അന്ന് അനുഭവിച്ചത് അതിനായി ഒരുപാട് കണ്ണീരൊഴുക്കിയിട്ടുണ്ടെന്ന് മറിയുമ്മ പറയുമായിരുന്നു ഇനി പഠിക്കാൻ വയ്യെന്ന് പലവട്ടം മറിയമ്മ പിതാവിനോട് പറയുക പോലും ചെയ്തിരുന്നു ഖിലാഫത്ത് പ്രസ്ഥാനത്തിൽ പങ്കെടുത്ത ദേശീയവാദിയായ മറിയമ്മയുടെ പിതാവ് ഒ വി അബ്ദുള്ള എതിർപ്പുകൾക്ക് ഒരു വിലയും കൽപ്പിച്ചിരുന്നില്ല മാളിയക്കൽ തറവാട്ടിൽ നിന്ന് ആദ്യമായി ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നേടിയത് സഹോദരിമാരായ ആയിഷ ആയിഷറൌഫ് ഡോക്ടർ ആമിന ഹാഷിം അലിമ അബൂട്ടി എന്നിവരാണ് ആമിന ഹാഷിം അലിഗട്ടിൽ പോയാണ് എം പഠിച്ചത് മാളിയക്കലിലെ സ്ത്രീകൾ നേടിയ അക്ഷരജ്ഞാനം സമൂഹത്തിന് വെളിച്ചമായിട്ടുണ്ട് പി എൻ പണിക്കരുടെ അഭ്യർത്ഥന പ്രകാരം മാളിയക്കലിൽ തന്നെ സാക്ഷരത കേന്ദ്രം തുടങ്ങി അക്ഷരാഭ്യാസം നൽകിയ ചരിത്രവുമുണ്ട് തലശ്ശേരി നഗരസഭ മുൻ ചെയർമാൻ ആമിന മാളിയക്കലിന്റെ ഉമ്മ പി എൻ നഫീസയാണ് ജാതി മതഭേദമില്ലാതെ എത്രയോ പേരെ പഠിപ്പിച്ചത് അങ്ങനെ പഠിച്ച് ജോലി ലഭിച്ചവരും നിരവധിയാണ് സംഗീതത്തിൽ നൃത്തത്തിലെല്ലാം മാളിയക്കലിലെ സ്ത്രീകൾ കഴിവ് തെളിയിച്ചു വർഷങ്ങളായി തെരഞ്ഞെടുപ്പ് കാലത്ത് മാളിയേക്കലിലെ വനിതാ ഗായക സംഘം തെരുവിലിറങ്ങുക പതിവാണ് വിദ്യാഭ്യാസത്തിനുള്ള അവകാശം എന്നത് എല്ലാവർക്കും ഒരുപോലെ ആസ്വദിക്കാനും അനുഭവിക്കാനുമുള്ളതാണെന്നാണ് അന്നും എന്നും മറിയുമ്മ പറയുമായിരുന്നു അവിടെ ആണെന്നോ പെണ്ണെന്നോ ഉള്ള ഭേദചിന്തയുണ്ടാവരുത് ചരിത്രത്തിൽ നിന്ന് പലതും പഠിക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്തു മുന്നോട്ട് നീങ്ങണമെന്നായിരുന്നു തൊണ്ണൂറ്റേഴാം വയസ്സിലും മറിയുമ്മയുടെ നിലപാട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്നിൽ മറിയമ്മയുടെ വിവാഹം കഴിയുന്നത് വരെ അവർ സ്കൂളിൽ പോയിരുന്നു മറിയുമ്മയുടെ ഇംഗ്ലീഷിലുള്ള പ്രസംഗവും നേതൃപാഠവും ആരെയും ആകർഷിക്കുന്നതായിരുന്നു സ്ത്രീകൾക്ക് വേണ്ടിയുള്ള തയ്യൽ ക്ലാസുകൾ സാക്ഷരതാ ക്ലാസുകൾ തുടങ്ങി നിരവധി പ്രവർത്തനങ്ങളിൽ മറിയുമ്മ സജീവമായിരുന്നു സർക്കാർ തലത്തിൽ സാക്ഷരതാ ക്ലാസുകൾ തുടങ്ങുന്നതിനും എത്രയോ മുമ്പ് തന്നെ തനിക്ക് ചുറ്റുമുള്ള സ്ത്രീകളെ സാക്ഷരരാക്കാൻ മറിയുമ്മ മുന്നിട്ടിറങ്ങിയിരുന്നു മറിയുമ്മയുടെ ഇംഗ്ലീഷിലുള്ള പ്രസംഗവും ഏറെ ആകർഷണീയമായിരുന്നു കോഴിക്കോട് മാനഞ്ചിറ മൈതാനിയിൽ മുസ്ലിം എഡ്യൂക്കേഷൻ സൊസൈറ്റി സമ്മേളനത്തിൽ മറിയുമ്മ ഇംഗ്ലീഷിൽ നടത്തിയ പ്രസംഗം ചരിത്ര സംഭവമാണ് ഷെയ്ഖ് അബ്ദുള്ളയുടെ സാന്നിധ്യത്തിലുള്ള പ്രസംഗം തീരും വരെ കയ്യടിയായിരുന്നു ഒരു മുസ്ലിം പെൺകുട്ടി ഇംഗ്ലീഷിൽ നടത്തിയ പ്രസംഗം മൈതാനം ശരിക്കും ആഘോഷിച്ചു അത്രയും ഉജ്ജ്വലമായിരുന്നു അവരുടെ വാക്കുകൾ എംഇ എസ് യോഗത്തിന് പോയപ്പോൾ മുസ്ലിം ലീഗുകാരുടെ ആക്രമണത്തിനിരയായതും മറ്റൊരനുഭവം പുലർച്ചെ രണ്ടു മണിക്ക് എഴുന്നേൽക്കും നിസ്കാരത്തിന് ശേഷമുള്ള ഖുറാൻ പാരായണം രാവിലെ ഏഴിന് ബിസ്ക്കറ്റും ചായയും അപ്പോഴേക്കും ഹിന്ദു പത്രം വരും പിന്നെ വിശദമായ പത്ര വായന ഒമ്പതിന് ബ്രേക്ക്ഫാസ്റ്റ് ഉച്ചയ്ക്ക് ഒന്നിന് ഒരു പിടിച്ചോർ ഇതാണ് ആരോഗ്യ രഹസ്യമെന്നായിരുന്നു മറിയമ്മ പറയാറ് വിമൺ സൊസൈറ്റി ഉണ്ടാക്കി സ്ത്രീധനത്തിനെതിരെ പോരാടിയ വനിത കൂടിയാണ് മാളിയേക്കൽ മറിയുമ്മ മുസ്ലിം സ്ത്രീകൾ വിദ്യാഭ്യാസ രംഗത്ത് വളരെ പിന്നാക്കം നിന്നിരുന്ന കാലത്ത് സമുദായത്തിൽ നിന്ന് കോൺവെന്റ് സ്കൂളിൽ ചേർന്ന് ഇംഗ്ലീഷ് പഠിച്ച മറിയുമ്മ എന്ന സ്ത്രീ എന്നും കേരളത്തിലെ സ്ത്രീ സമൂഹത്തിന് ആവേശമാണ്